നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ജൂണിൽ അവസാനിച്ച ത്രൈമാസത്തിൽ 4 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശം ഇടിവാണ് ജി ഡി പിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ജി ഡി പി 23.9% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ജി 20 രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും മോശം പ്രകടനം കൂടിയാണ് ഇത്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച ലോക്ഡൌൺ ആണ് ഇത്രയും രൂക്ഷമായ പ്രത്യാഘാതം സാമ്പത്തിക രംഗത്ത് സൃഷ്ടിച്ചത്. ലോക്ഡൌൺ വന്നതോടെ ഡിമാൻഡും സപ്ലൈയും ഒരുപോലെ ഇടിഞ്ഞു. രാജ്യം സ്തംഭിച്ചതോടെ സമ്പദ് വ്യവസ്ഥയിലും അതിന്റെ പ്രതിഫലനമുണ്ടായി. രാജ്യത്ത് നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വിവിധ കമ്പനികളെ ആകർഷിക്കുന്നതിനായി മാത്രം 23 ബില്യൺ ഡോളറിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതികളാണ് കേന്ദ്രം ആവിഷ്കരിക്കുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ രാജ്യത്തെ ആഭ്യന്തര മൊത്ത ഉൽപാദനം 23.9% ഇടിഞ്ഞത്. തുടർന്ന് ഏതു വിധേനയും സാമ്പത്തിക മേഖലയെ കരകയറ്റുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. ഇതിനായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി പാപ്പരത്ത നിയമങ്ങളിൽ ഇളവ് നൽകുകയും കോർപ്പറേറ്റ് നികുതി ഏഷ്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ വൻകിട കമ്പനികളിൽ നിന്ന് നിക്ഷേപം ആകർഷിക്കേണ്ടത് ആവശ്യമാണെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ. ഓട്ടോമൊബൈൽ, സോളാർ പാനൽ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, തുണി വ്യവസായം, ഭക്ഷ്യ സംസ്കരണം, മരുന്ന് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ കമ്പനികൾക്കാകും ആനുകൂല്യങ്ങൾ എത്തിക്കുക. ഈ വർഷം ആദ്യം സർക്കാർ കൊണ്ടുവന്ന PLI ആനുകൂല്യ പദ്ധതിക്ക് കീഴിൽ തന്നെയാണ് ഇതും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പദ്ധതിയുടെ വിശദമായ രൂപരേഖ ഉടനെ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി എത്തും. പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ സാംസങ്, ഫോക്സ്കോൺ, വിസ്ട്രോൺ എന്നീ കമ്പനികൾ രാജ്യത്ത് 1.5 ബില്യൺ ഡോളർ നിക്ഷേപിച്ച് മൊബൈൽ ഫോൺ നിർമ്മാണ ഫാക്ടറികൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വൻ നിക്ഷേപങ്ങൾ ആകർഷിക്കാനാകുന്ന സൌരോർജം, ഇലക്ട്രോണിക് മേഖലകളെ മുൻനിർത്തിയുള്ള പദ്ധതി രാജ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത്തരത്തിൽ സാമ്പത്തിക ഉന്നമനത്തിന് സാധ്യതയുള്ള എല്ലാ മേഖലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. മുൻപ് ചൈനയിൽ നിന്നും വൻതോതിൽ ഇറക്കുമതി ചെയ്തിരുന്ന ഫർണിച്ചർ, പ്ലാസ്റ്റിക്, കളിപ്പാട്ടം, വില കുറഞ്ഞ കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങി ഇപ്പോൾ ചൈനയിൽ നിന്ന് കൂടുതലായി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും വൈകാതെ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്. ഇത്തരത്തിൽ മേക്ക് ഇൻ ഇന്ത്യക്ക് ശക്തി പകരാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. സാംസങ്, ആപ്പിൾ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ, വിസ്ട്രോൺ തുടങ്ങിയ വൻകിട കമ്പനികൾ രാജ്യത്തെ മൊബൈൽ നിർമ്മാണ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് 1.5 ബില്യൺ ഡോളർ നിക്ഷേപം ഇതിനോടകം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ പുനരുജ്ജീവനം തന്നെ ഇത്തരത്തിൽ സാധ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന കോവിഡ് വ്യാപനവും പ്രാദേശികതല നിയന്ത്രണങ്ങൾ ശക്തമാകുന്നതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നതിന് തടസ്സമാകുന്നുണ്ട്. എന്നിരുന്നാലും 2021-22 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ GDP തിരിച്ചു വരുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് പൊതുവെ ഉള്ളത്. Oh.